بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പറഞ്ഞ കഥകൾ എന്ന പ്രഭാഷണ പരമ്പരയുടെ നാലാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ തലക്കെട്ട് ആദ്യ മനുഷ്യൻ ആദം എന്നതാണ്. ആദ്യ മനുഷ്യൻ ആദമിന്റെ കഥയാണ് നാം പറയാൻ തുടങ്ങിയത്. അള്ളാഹു മനുഷ്യനു വേണ്ടി ഭൂമിയിൽ സകല സംവിധാനങ്ങളും ഒരുക്കി, പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചുണ്ടാക്കി. ഭൂമിയിലേക്ക് വേണ്ടി ഒരു പ്രത്യേക സൃഷ്ടി നടത്താൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അതു കേട്ട മലക്കുകൾക്ക് അതിന്റെ ആവശ്യം മനസ്സിലാകാത്തതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് പിന്നെയും അന്വേഷിച്ചു. രക്തം ചിന്താനും കലഹമുണ്ടാക്കാനുമായി ഒരു കൂട്ടരെ പടക്കുകയാണോ അല്ലാഹുവെ എന്നവർ സംശയം ചോദിച്ചു. അല്ലാഹു നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടിയും നൽകി. അല്ലാഹു ഒരു വിശിഷ്ട സൃഷ്ടിപ്പാണ് നടത്താൻ പോകുന്നത് എന്ന് മലക്കുകൾക്ക് മനസ്സിലായി. മനുഷ്യൻ അല്ലാഹുവിന്റെ വിശിഷ്ട സൃഷ്ടിയാണ്. വലഖദ് കറംന ബനി ആദം. അല്ലാഹു മനുഷ്യനെ പടച്ചത് സ്വന്തം കൈകൊണ്ടാണ്. മനുഷ്യനെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു. വലഖദ് കറംന ബനി ആദം, നാം ആദമിന്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു മനുഷ്യനെ പടച്ചത് സ്വന്തം കൈകൾ കൊണ്ടാണ് എന്ന് അല്ലാഹു സൂറത്തു സ്വാദിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. അഥവാ അല്ലാഹു നേരിട്ടിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മറ്റ് മധ്യവർത്തികളൊന്നുമില്ലാതെ. അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് ചിലപ്പോൾ അല്ലാഹു കർമ്മങ്ങൾ നടത്താൻ പല രൂപങ്ങൾ സ്വീകരിക്കാറുണ്ട്, മലക്കുകളോട് പറയും. ഇവിടെ അല്ലാഹു സ്വന്തം കരങ്ങളാൽ മനുഷ്യനെ നേരിട്ട് സൃഷ്ടിക്കുകയായിരുന്നു. അല്ലാഹു സൂറത്തു സ്വാദിൽ ഇബ്ലീസിനോട് ചോദിക്കുന്നതായി പറയുന്നുണ്ട്. ഖാലയാ ഇബ്ലീസ് മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ അസ്തക്ബർത അം കുന്ത മിനൽ ആലീൻ. സൂറത്തു സ്വാദ് 75-ാമത്തെ ആയത്ത്. ഏ ഇബ്ലീസേ, ഞാൻ എന്റെ രണ്ട് കൈകൾ കൊണ്ടും പടച്ചുണ്ടാക്കിയതിനെ സാഷ്ടാംഗം പ്രണമിക്കാൻ എന്തേ നിനക്ക് തടസ്സം? നീ അഹങ്കാരിയായി മാറിയോ? അതല്ല, നീ വലിയ ഉന്നതനായി, വലിയ ആളായി മാറിയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. ഹദീസിലും കാണാം, മനുഷ്യർ ശുപാർശക്ക് വേണ്ടി പല ആളുകളെയും സമീപിക്കുന്നു. ആദ നബിയെ സമീപിക്കുന്ന സംഭവം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. യാ ആദം അന്ത അബുൽ ബഷർ ഖലഖക്കല്ലാഹു ബിയദി വനഫഖ ഫീക മിർ റൂഹി വഅമറൽ മലായികത ഫസജദു ലക് വഅസ്കനകൽ ജന്ന ألا تشفع لنا إلى ربك ألا ترى ما نحن فيه وما بلغنا ألا ترى ما نحن فيه وما بلغنا والحديث رواه البخاري ومسلم. ആദ നബിയോട് വന്ന് മനുഷ്യർ പറയുന്നുണ്ട്, താങ്കൾ മാനവരാശിയുടെ പിതാവാണ്, അല്ലാഹു സ്വകരം കൊണ്ടാണ് നിന്നെ പടച്ചത്, നിന്നിൽ അല്ലാഹു അവന്റെ ആത്മാവ് ഊതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് ശുപാർശ പറയുന്നില്ല എന്ന് മനുഷ്യർ ആദൻ നബിയുടെ അടുത്ത് വന്ന് പറയുന്നതായി ഹദീസിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പലതിൽ നിന്നും പലതരം പടപ്പുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണമായി മലക്കുകളെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചു, ജിന്നുവർഗത്തെ തീയിൽ നിന്ന് പടച്ചു. എന്നാൽ മനുഷ്യനെയോ? മനുഷ്യനെ എന്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്?
ഖുർആനിൽ ഇതിന് ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് കാണാം. ഒരു സ്ഥലത്ത് കാണാം മണ്ണിൽ നിന്ന്, വേറൊരു സ്ഥലത്ത് കാണാം വെള്ളത്തിൽ നിന്ന്, വേറൊരു സ്ഥലത്ത് കാണാം കളിമണ്ണിൽ നിന്ന്, വേറൊരു സ്ഥലത്ത് കാണാം കലം പോലെ മൺകുടം പോലെ മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന ഉറച്ച മണ്ണിൽ നിന്ന്. ആകെ കൺഫ്യൂഷനായോ? മനുഷ്യനെ അള്ളാഹു എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? തുറാബ്, മാ, തീൻ, തീനുൻ ലാസിബ്, സൽസാൽ, സൽസാൽ മിൻ ഹമഇൻ മസ്നൂൻ, സൽസാലിൻ കൽ ഫഖാർ, ഇങ്ങനെയൊക്കെ പല രൂപത്തിലുള്ള പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സൃഷ്ടിപ്പ് പറയുന്നിടത്ത്, പിന്നീട് അതിനുശേഷം മനുഷ്യന്റെ തലമുറ ഉണ്ടാകുന്ന കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട്. എന്തിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇതിൽ നിന്നൊക്കെയാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഒറ്റയടിക്കല്ല, ഒറ്റയടിക്ക് മനുഷ്യനെ സൃഷ്ടിക്കുകയായിരുന്നില്ല, പടിപടിയായിട്ടാണ്, ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വഖദ് ഖലഖക്കും അത്വാറ, നിങ്ങളെ പടിപടിയായി ഘട്ടങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് സൂറത്ത് നൂഹിൽ കാണാം. ഇത് മനുഷ്യന്റെ ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ചും ശരിയാണ്, പിന്നീട് മനുഷ്യന്റെ തലമുറ പുനർസൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ചും ശരിയാണ്. ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് മനുഷ്യനെ മണ്ണിൽ നിന്നാണ്, മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാം. ഉദാഹരണമായി സൂറത്തുൽ ഹജ്ജ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ് ثم من نطفة ثم من علقة ثم من ملغة مخلقة وغير مخلقة. ഇവിടെ ആദ്യം പറയുന്നത് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, തീർച്ചയായും നാം നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചിരിക്കുന്നു. സൂറത്തുർ റൂമിൽ കാണാം, വമിൻ ആയാത്തിഹി അൻ ഖലഖകും മിൻ തുറാബ്, മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിക്കാൻ ആരംഭിച്ചത് മണ്ണിൽ നിന്നാണ്. ആദ്യം മണ്ണെടുത്തു. ഈ മണ്ണ് ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മണ്ണായിരുന്നു എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ഭൂമിയിൽ പല നാട്ടിൽ പല സ്ഥലങ്ങളിൽ പല നിറത്തിലുള്ള പല സ്വഭാവത്തിലുള്ള മണ്ണുകളുണ്ട് എന്ന് നമുക്കറിയാം. ഈ എല്ലാ നിറത്തിലും രുചിയിൽ എല്ലാ നിറത്തിലും മണത്തിലും വ്യത്യസ്തത പുലർത്തുന്ന ഈ എല്ലാ മണ്ണുകളും എടുത്തിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഖബലതിൻ ഖബലഹ മിൻ ജമീഇൽ അർള്, മിൻ ഖബലതിൻ ഖബലഹ മിൻ ജമീഇൽ അർള്, ഭൂമിയിലെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മണ്ണിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ പടച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത് ഈ ഭൂമിയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള മണ്ണെടുത്തിട്ടാണ്. ഫജാഅ ബനു ആദം അലാ ഖദിരിൽ അർള്, ഭൂമിയെപ്പോലെ തന്നെയാണ് മനുഷ്യർ പിന്നീടുണ്ടായത്. ജാഅ മിൻഹും അൽ അഹ്മറു വൽ അബിയളു വൽ അസ്വദു വബൈന ദാലിക്, ചുവപ്പും വെളുപ്പും കറുപ്പും അതിനിടയിലുള്ളതുമൊക്കെയായ വ്യത്യസ്ത നിറങ്ങൾ, വ്യത്യസ്ത രൂപങ്ങൾ, വ്യത്യസ്ത കോലങ്ങളൊക്കെ ഉള്ള മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ഭൂമിയുടെ മണ്ണിന്റെ ഈ വ്യത്യസ്തത പോലെ തന്നെയാണ്. വസ്സഹലു വൽ ഹസൻ, വളരെ സ്വഭാവത്തിൽ പ്രകൃതത്തിൽ തന്നെ വ്യത്യാസമുള്ള ആളുകളെ, വളരെ ലളിത മനസ്കരായ, അതുപോലെ തന്നെ ദുഃഖിതരായ, പ്രയാസമുള്ള, ഇടപെടാനും പെരുമാറാനും പ്രയാസമുള്ള, ഇങ്ങനെ വ്യത്യസ്ത പ്രകൃതക്കാരായ മനുഷ്യരെയൊക്കെ കാണാം.
വൽഖബീസ് വത്തയ്യിബ് വബൈന ദാലിക് മോശപ്പെട്ട ആളുകളെ കാണാം, നല്ല ആളുകളെ കാണാം, അതിനിടയിലുള്ള ആളുകളെ കാണാം. ഇതൊക്കെ ഈ ഭൂമിയുടെ മണ്ണ് പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചത്. അപ്പോൾ ആദ്യമായി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മണ്ണിൽ നിന്നാണ്. ഭൂമിയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള മണ്ണെടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തുവെച്ചു മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചു. പിന്നീട് അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് എന്ന്. പൊതുവായി എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് സൂറത്തുൽ അംബിയായിൽ കാണാം. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്, എല്ലാ ജീവനുള്ളവയെയും ജീവജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. എന്നാൽ കുറച്ചുകൂടെ വ്യക്തമായി സൂറത്തുൽ ഫുർഖാൻ 54-ാമത്തെ ആയത്തിൽ കാണാം, വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ, അവനാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചത്. അപ്പോൾ വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ ഫുർഖാനിലും സൂറത്തുൽ അംബിയയിലും. ആദ്യം മണ്ണെടുത്തു, പിന്നീട് വെള്ളം അതിൽ ചേർത്തു. സ്വാഭാവികമായും മണ്ണിൽ വെള്ളം ചേർക്കുമ്പോൾ അത് കളിമണ്ണായി മാറും. പിന്നീട് അള്ളാഹു പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചത് തീനിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ് എന്ന്. ഹുവല്ലദീ ഖലഖകും മിൻ തീൻ, സൂറത്തുൽ അൻആം 2-ാമത്തെ ആയത്ത്. സൂറത്തുൽ മുഅ്മിനൂനിൽ കാണാം, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൂറത്തു സ്വാഫാത്തിൽ കാണാം, ഇന്നാ ഖലഖ്നാഹും മിൻ തീനിൻ ലാസിബ്, ഒട്ടിപ്പിടിക്കുന്ന പശിമയുള്ള കളിമണ്ണിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അള്ളാഹു ആദ്യം മണ്ണെടുത്തു, അതിലേക്ക് വെള്ളം ചേർത്തു, അപ്പോൾ അത് കളിമണ്ണായി. ഈ കളിമണ്ണ്, ഈ കുഴച്ച കളിമണ്ണ് കൊണ്ട് അള്ളാഹു മനുഷ്യന്റെ രൂപമുണ്ടാക്കുന്നു. ഏറ്റവും നല്ല രൂപം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു തീനിൽ പറഞ്ഞിട്ടുണ്ട്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, സൂറത്തു തീൻ 4-ാമത്തെ ആയത്ത്. ഏറ്റവും നല്ല രൂപം, കണ്ണ് വെക്കേണ്ടയിടത്ത് കണ്ണ്, മൂക്ക് വെക്കേണ്ടയിടത്ത് മൂക്ക്, കാത് വെക്കേണ്ടയിടത്ത് കാത്, കൈ കാല്, ഇങ്ങനെ മനോഹരമായ ഒരു മനുഷ്യരൂപം അള്ളാഹു തന്റെ കൈകൊണ്ടു തന്നെ ഉണ്ടാക്കുന്നു. എന്നിട്ടത് ഉണങ്ങിയപ്പോൾ പിന്നീട് അള്ളാഹു പറയുന്നു മനുഷ്യനെ സൃഷ്ടിച്ചത് ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന് മുട്ടിയാൽ, ടും 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 എന്നൊച്ചയുണ്ടാക്കുന്ന, മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന കളിമണ്ണിൽ നിന്ന്. സൽസാൽ, സൂറത്തുൽ ഹിജറിൽ കാണാം 26-ാമത്തെ ആയത്തിൽ, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, തീർച്ചയായും മനുഷ്യനെ നാം മുട്ടിയാൽ മുഴങ്ങുന്ന ഗന്ധമുള്ള കറുത്ത കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന്. അപ്പോൾ കളിമണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കി, അത് ഉണക്കി, അങ്ങനെ മുട്ടിയാൽ മുഴങ്ങുന്ന ശബ്ദമുണ്ടാക്കുന്ന ഗന്ധമുള്ള കറുത്ത കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. കുറച്ചുകൂടെ വ്യക്തമായി സൂറത്തു റഹ്മാനിൽ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ, മൺകുടം പോലെ കലം പോലെ മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഉണങ്ങിയ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്. അങ്ങനെ പിന്നെ സൃഷ്ടിപ്പിന്റെ അവസാന ഭാഗത്തേക്ക് അള്ളാഹു വരുന്നു. തന്റെ ചൈതന്യം, ആത്മാവ് മനുഷ്യനിൽ അള്ളാഹു നിക്ഷേപിക്കുന്നു. അള്ളാഹുവിന്റെ ആത്മാവിന്റെ അംശം മനുഷ്യനിൽ ഊതുന്നു. ثم سواه ونفخ فيه من روحه وجعل لكم السمع والبصار والأفئدة قليلا ما تشكرون. سورة السجدة 9-ാമത്തെ ആയത്ത്. അള്ളാഹു മനുഷ്യനെ കുറ്റമറ്റ രൂപത്തിൽ, കുറ്റമറ്റ രീതിയിൽ കൃത്യമായി പടച്ച് റെഡിയാക്കി, വനഫഖ ഫീഹി മിർ റൂഹിഹി, അവനിൽ അള്ളാഹുവിന്റെ ചൈതന്യം നിക്ഷേപിച്ചു, അള്ളാഹുവിന്റെ ആത്മാവ് ഊതി. സൂറത്തുൽ ഹിജ്റിൽ 29-ാമത്തെ ആയത്തിൽ കാണാം, അള്ളാഹു മലക്കുകളോട് പറയുന്നുണ്ട്, ഫഇദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ, ഞാൻ അവനെ റെഡിയാക്കി വെച്ച് എന്റെ ആത്മാവിന്റെ അംശം അവനിൽ ഊതുമ്പോൾ നിങ്ങൾ അവന് സുജൂദ് ചെയ്യണം എന്ന്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല
തന്റെ ആത്മാവിന്റെ അംശം ഈ ഉണ്ടാക്കി വെച്ച കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ച മനുഷ്യനിൽ ഊതുന്നു. അങ്ങനെ ആദ്യ മനുഷ്യൻ ആദം പിറക്കുകയാണ്. സഹോദരന്മാരെ, മനുഷ്യന്റെ മരണവും ഇതുപോലെയാണ്. ആദ്യം ആത്മാവ് നഷ്ടപ്പെടുന്നു, വെറും രൂപം മാത്രമായി ഉണ്ടാകുന്നു. പിന്നീട് ആ രൂപം മണ്ണോട് ചേരുന്നു, വെള്ളം വാർന്നുപോകുന്നു, വെറും അവന്റെ ശരീരം പിന്നീട് ലയിച്ച് ലയിച്ച് അവസാനം വെറും മണ്ണായി മാറുന്നു, വെറും മണ്ണായി മാറുന്നു. അവനെ അള്ളാഹു സൃഷ്ടിച്ചതുപോലെ തന്നെ അവൻ മണ്ണോട് ചേരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാ, ഇങ്ങനെ ആദിമ മനുഷ്യൻ കണ്ണു തുറന്നതിന് ശേഷം പിന്നീട് എന്താണ് ആകാശ ലോകത്ത് നടന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.